കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ചെറുപുഴ വാണിയംകുന്നിൽ വീടിന് മുകളിലേക്ക് സമീപത്തെ പറമ്പിൽ നിന്നും മരം കടപുഴകി വീണു. വീടിന് സമീപത്തെ ഷെഡും വീടിന്റെ ചുറ്റുമതിലും തകർന്നു. സെന്റ് ജോസഫ് സ്കൂളിന് സമീപത്തെ പി മോഹനന്റെ വീടിന് മുകളിലേക്കാണ് കൂറ്റൻ മരം കടപുഴകി വീണത്. വീടിന്റെ ചുറ്റുമതിലും സമീപത്തെ ഷെഡും തകർത്ത മരം വീടിന്റെ പാരപ്പറ്റിൽ തട്ടി നിൽക്കുകയായിരുന്നു. പുതിയതായി നിർമ്മിച്ച ഷെഡിൻ്റെ ഇഷ്ടികയും മേൽക്കൂരയും വാതിലും തകർന്നതിൽപ്പെടുന്നു. ഈ ഭാഗത്തെ വൈദ്യുതി ലൈൻ തകർന്ന് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റിൽ കോലുവള്ളി ഭൂതാനം റോഡരികിൽ കൂറ്റൻ മരം കടപുഴകി വീണു. കൊടിയത്ത് രാഘവന്റെ പറമ്പിലെ മരമാണ് കടപുഴകി വീണത്. മരം റോഡിലേക്ക് പതിക്കാതിരുന്നതിനാൽ ഗതാഗത തടസ്സം ഒഴിവായി. കോഴിച്ചാൽ പട്ടത്ത് വയലിൽ മരം പൊട്ടി വീണ് വീടിന് സമീപത്തെ കോഴിക്കൂട് തകർന്നു. കൂട്ടിലുണ്ടായിരുന്ന കോഴികൾക്ക് പരിക്കേറ്റു. 20,000 രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. കണ്ണൂർ മീഡിയ, ചെറുപുഴ.